ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന സെയിം ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്നാക്കും കൂടെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ, സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സെയിം ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം സ്നാക്കും കൂടെ കൊടുത്തുവിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയും അതുപോലെ കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൗഡറാണ്. നിങ്ങളുടെ കയ്യിലേത് ഗോതമ്പ് പൗഡറാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കോഴിമുട്ട കൂടെ ഉടച്ചൊഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യണം. നല്ല രീതിയിൽ പെട്ടെന്ന് കട്ടയില്ലാതെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്കി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയും ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതോടുകൂടെ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടാണ് ഒരു ബാറ്ററി ഇരിക്കുക. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് തിക്കായിട്ടും വേണ്ട, ഒരുപാട് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബാറ്ററി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ബാറ്ററി നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബൗളിലേക്ക് മാറ്റി വെക്കുന്ന ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. ഇത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സ്റ്റൈലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കും ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കുകയാണ്. ഇതുപോലെ കുറച്ച് ടൈം അടുപ്പ് വെച്ചിട്ട് അതൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശ റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സ്നാക്കും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബാറ്ററിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അതൊന്ന് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ. നമ്മുടെ സ്നാക്കൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നത് ഇങ്ങനത്തെ കളേഴ്സ് ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ഫുഡ് കളർ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരല്പം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്നാക്കിന് വേണ്ട ബാറ്ററി ഡേ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതല്പം സ്വീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി പറയുന്നത് ഓപ്ഷനലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ഓമണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിർബന്ധമൊന്നുമില്ല, ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി സ്നാക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ സെയിം പാനിലേക്ക് തന്നെയാണ് ഈ ഒരു ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയ പാൻകേക്കുകളുടെ ഷേപ്പിലാണ് ഈ ഒരു ബാറ്ററി ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്തോളും. ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് പോലെയല്ല, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികളുടെ വയറൊക്കെ നല്ല രീതിയിൽ ഫുള്ളാവുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി മറിച്ചിട്ടെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നൊരു സ്നാക്കും കൂടെയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ.